ഇങ്ങനെ ഒരു തമ്മിൽ ഇട്ടിട്ട് നിങ്ങൾ എന്റെ വീഡിയോ ക്ലിക്ക് ചെയ്തല്ലേ. അപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ കണ്ടന്റ് കിങ്ങിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അത് ബീജം, ആ ബീജമൊക്കെ ഞാൻ കുത്തിക്കേറ്റേണ്ടി വരും. എനിവേ സ്വാഗതം, ബീജം ഞാൻ കുത്തിക്കേറ്റിട്ടോളാം. സോ ഇറ്റ്സ് മീ സാൻഡ്, ഇറ്റ്സ് മൈ യൂട്യൂബ് ചാനൽ ഐ കെ എസ് മലയാളം. സോ അപ്പോൾ ഗൈസ്, ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ എന്ന് പറയുന്നില്ല, കേരളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബ് കണ്ടന്റ് കിങ്, അതായത് കണ്ടന്റ് കിങ് മേക്കർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാതില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്, അതാണ് ഞാനിന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാനാണ് കേരളത്തിലെ നമ്പർ വൺ കണ്ടന്റ് കിങ്. കണ്ടന്റ് കിങ് മീൻസ് യൂട്യൂബിലെ കണ്ടന്റ് മേക്കിംഗ് കിങ്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കണ്ടന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ ഗൈസ്, ഞാനൊരു പ്ലെയിൻ ഉണ്ടാക്കി. അപ്പോൾ ഞാനിത് പറപ്പിക്കാൻ പോക്കാണ്. അപ്പോൾ ഇത് പറപ്പിക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഗൈസ് പറന്നു പോയിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അടുത്ത കണ്ടന്റിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ കണ്ടന്റ് കാണാം. ഹാ, ഇതൊരാണിയാണ് ഗൈസ്, കയ്യിലാണ് ഇറച്ചി. ഗൈസ് കയ്യിലാണ് ഇറച്ചി. ഓക്കെ, അപ്പോൾ എൻ്റെ രണ്ടാമത്തെ കണ്ടന്റ് ആയിരിക്കാണ്. അപ്പോൾ ആണി പോട്ടെ. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ കണ്ടന്റ്, അയ്യോ പോയി, ഒരു മിനിറ്റ്. ഗൈസ് നിലത്ത് വീണ ആണി കിട്ടിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ കണ്ടന്റ് ആയിരിക്കണം. അപ്പോൾ അടുത്ത കണ്ടന്റിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിവേ, ആ കണ്ടന്റ് കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ആൻഡ് ഫോളോ മീ, ദാറ്റ്സ് ഓൾ. ഓക്കെ, എനിവേ ഇറ്റ്സ് മീ സയൻസ്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാനൊരു ബ്ലേഡ് എടുത്തിട്ടിട്ട്, അപ്പോൾ ഞാനിത് ബ്ലേഡ് കൈ വെച്ച് മുറിക്കുകയാണ്. ഗൈസ് കൈ മുറിഞ്ഞ് എൻ്റെ നാലാമത്തെ കണ്ടന്റ് ആയിരിക്കുകയാണ്. ഞാനിത് ആരെയും ട്രോളുന്നല്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലും ട്രോളുന്നതാണ് നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ അത് വെറും തോന്നില് മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ അഞ്ചാമത്തെ കണ്ടന്റിലേക്ക് നോക്കാണ്. ഗൈസ് ഞാനൊരു പൗച്ച് വാങ്ങി. ഗൈസ് പൗച്ച്, അതായത് നമുക്ക് കോയിനുകളും മറ്റ് പല സാധനങ്ങളും ഇട്ടൊക്കെ ഞാനൊരു പൗച്ച് വാങ്ങി. ഗൈസ് പൗച്ച്. അപ്പോൾ എൻ്റെ അഞ്ചാമത്തെ കണ്ടന്റ് ആയിരിക്കണം. അപ്പോൾ ഞാൻ ഒറ്റൊരു ഏകദേശം 2 മിനിറ്റിനുള്ളിൽ 6 കണ്ടന്റുകളാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറ, ഞാനല്ലേ കേരളത്തിലെ നമ്പർ വൺ കണ്ടന്റ് മേക്കർ കിങ്. മുടിയൊക്കെ താണുപോയി, ജസ്റ്റ് പൊന്തിക്കട്ടെ, അതിന് ശേഷം ബാക്കി പറയാം. ആ ഓക്കെ, മുടിയൊക്കെ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറ, ഞാനല്ലേ യൂട്യൂബിലെ നമ്പർ വൺ കണ്ടന്റ് കിങ്. യൂട്യൂബിലെ നമ്പർ വൺ എന്ന് പറയുന്നത് കേരളത്തിലെ നമ്പർ വൺ കണ്ടന്റ് കിങ് മേക്കിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് പൂമ്പാറ്റകൾ. ഓക്കെ, ഫോണിൽ പൂമ്പാറ്റായിട്ട് തോന്നില്ല, എനിവേ ദാറ്റ്സ് പൂമ്പാറ്റയാണ്. അപ്പോൾ അത് ഞാൻ നിർമ്മിച്ചതാണ്, അതായത് ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് നിർമ്മിച്ച ഒരു വീഡിയോ ആണ് അത്. അപ്പോൾ പറ, ഞാൻ വീണ്ടും കണ്ടന്റ് കിങ് അല്ലേ. ഇനി അടുത്ത കണ്ടന്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെടുക്കുക, ഡാ പൊളിച്ച ലേസിൻ്റെ പാക്കറ്റ് ഞാൻ തന്നെ ഇടിയിട്ടാണ്. എന്താണ് സായത്, ഒരു ബോധമില്ലാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ചുരുട്ടിയിട്ട് ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇടുകയാണ്. അപ്പോൾ ഞാനിത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് നിർമ്മിക്കാൻ പോക്കാണ്, വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടാൻ പോക്കാണ്. അപ്പോൾ എൻ്റെ കണ്ടൻറ് നമ്പർ 6. അപ്പോൾ 6-ാമത്തെ കണ്ടൻറ്റാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത്. അപ്പോൾ ഇതിൻ്റെ താഴെ ജസ്റ്റ് ഇങ്ങനെ വരണം, നന്മയുള്ള ലോകമീ. അപ്പോൾ ആ ഒരു ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയണം നന്മയുള്ള ലോകമീ. ഓക്കെ, അപ്പോൾ നമുക്ക് 7-ാമത്തെ കണ്ടന്റ്. അപ്പോൾ 7-ാമത്തെ കണ്ടന്റ് ഞാനിപ്പോൾ എന്തെടുക്കുക, ഒന്നുമില്ലല്ലോ, കാണുന്നുണ്ടല്ലോ. ജസ്റ്റ് ഒരു മിനിറ്റ്, ഞാൻ 7-ാമത്തെ കണ്ടന്റ് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ ഇടുന്നതെന്ന് കിട്ടുമോ നോക്കട്ടെ. ഓക്കെ വെയിറ്റ്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടോ ഗായ്സ്, നടന്നു പോകുമ്പോൾ ഞാൻ നിലത്തെ കൊണ്ട്, ഗായ്സ് നടന്നു പോകുമ്പോൾ ഞാൻ നിലത്തെ കൊണ്ട് പോയി ഗായ്സ്. ഓക്കെ, എൻ്റെ 8-ാമത്തെ കണ്ടന്റ്. അപ്പോൾ ഇതൊക്കെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ചെറുതായിട്ട് തോന്നുന്നൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. ജസ്റ്റ് തോന്നാതിരിക്കാൻ വയ്യില്ല, അടുത്തിടെ ഫേമസ് ആയതാണ്. എനിവേ അതെൻ്റെ വിഷയമല്ല, ഞാൻ ജസ്റ്റ് എൻ്റെ കണ്ടന്റ് മേക്കിങ്ങിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത്, അതായത് കേരളത്തിലെ നമ്പർ വൺ കണ്ടന്റ് മേക്കിംഗ് ഞാനാണെന്ന് ഞാൻ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 9-ാമത്തെ കണ്ടന്റിലേക്ക് പോകാം. ഗായ്സ് അത്രയോ എനിക്കുള്ള സംഭവം ഞാൻ കാച്ചാടി കടന്നിരിക്കുന്നു. ഗായ്സ് അത് 9-ാമത്തെ കണ്ടന്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത കണ്ടന്റും കൂടി ആയാലും 10-ാമത്തെ കണ്ടന്റ്. അപ്പോൾ നമുക്ക് 10-ാമത്തെ കണ്ടന്റിലേക്ക് പോവാം. ഗായ്സ് 10-ാമത്തെ കണ്ടന്റ് വേണ്ടി ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു കല്ല്. കാലിന് കൊണ്ട് ഗൈസ്, എൻ്റെ കാല് പൊട്ടി ഗൈസ്, ഹോസ്പിറ്റലിൽ പോകണം ഗൈസ്. അപ്പോൾ എൻ്റെ 10-ാമത്തെ വീഡിയോ എൻ്റെ കണ്ടന്റ് ആയ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏകദേശം 2-3 മിനിറ്റ് ആയിട്ടുണ്ടാവും. ആ 3 മിനിറ്റിന് മുമ്പ് വരെ
തെറ്റിക്കല സയൻസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഒരു 3 മിനിറ്റിലെ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നുണ്ടാവുക. ആ 3 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ ഏകദേശം 10 കണ്ടന്റുകൾ അവതരിപ്പിച്ചു. ഇനി പറ കേരളത്തിലെ നമ്പർ 1 കണ്ടന്റ് കിങ് ഞാനല്ലേ? IKS മലയാളം യൂട്യൂബ് ചാനലിനോടുമയായ സയൻസ് IK അല്ലേ? ഓക്കെ, സോ കീപ് സപ്പോർട്ടിങ് ഇറ്റ്സ് മീ സയൻസ്, ഇറ്റ്സ് മൈ യൂട്യൂബ് ചാനൽ IKS എന്നല്ലേ, ആ IKS മലയാളം. സോ ഇറ്റ്സ് മീ സയൻസ് ആൻഡ് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയില്ല, അല്ലെങ്കിൽ സഞ്ജു ടെക്കിനെ പോലെ. ഇറ്റ്സ് മീ സഞ്ജു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ വാട്സ്ആപ്പ് പീപ്പിൾ എന്നൊക്കെ ഞാൻ പറഞ്ഞേ, പക്ഷേ അത്രയ്ക്ക് വലിയ ലെവലിലൊന്നും നമ്മളായിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ ബോക്സുകളൊക്കെ ഇങ്ങനെ അൺബോക്സ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോയാലോ, വെറുതെ പറഞ്ഞ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടോ ഞാൻ ആരെയാണ് ട്രോളിക്കൊണ്ടിരിക്കുന്നത്? സോ ഇറ്റ്സ് ജസ്റ്റ് ഒരു തമാശക്ക് മാത്രം എടുക്കണം. സോ ഞാൻ ആരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡോണ്ട് കോപ്പി റൈറ്റ് കൊടുക്കരുത് പ്ലീസ്, ജീവിച്ചു നോക്കട്ടെ. ഓക്കെ, അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നലെ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ജസ്റ്റ് മുടിങ്ങിനെയാക്കട്ടെ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ. അപ്പോൾ ഇന്നലെ എന്താ ഞാൻ ഇട്ടത്, ആ ഡിബേറ്റ് ആൻഡ് ലൈക്ക് ചായ. അപ്പോൾ അതിന് വ്യൂസ് ഒക്കെ വളരെ കുറവാണ്, ജസ്റ്റ് ഒന്ന് കണ്ടേക്ക്. പിന്നെ അതിന് മുമ്പ് ഞാനൊരു മരത്തിന് മുകളിലുള്ള മാങ്ങ വരയ്ക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. ജാഡയിൽ പറയുന്ന പോലെ ഉണ്ടല്ലേ, ആക്ച്വലി ജാഡൊന്നും ഇല്ലാതെ മനുഷ്യനാണ് കേട്ടോ. പിന്നെന്താ, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ യൂട്യൂബിലേക്ക് വന്നിട്ട് ഏകദേശം 2 മാസത്തോളമായി, അപ്പോൾ അത്ര വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. എനിവേ, ഈ വീഡിയോ കാണാമെങ്കിൽ ജസ്റ്റ് സപ്പോർട്ട് ചെയ്തേക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സപ്പോർട്ടല്ലേ വേണ്ടൂ. എന്നെ പോലുള്ളവർ ജയിച്ചു നോക്കാൻ, എന്നെ മാത്രം സപ്പോർട്ടാണ് ഞാൻ പറയുന്നില്ല, വളർന്നു വരുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. സോ എൻ്റെ പേര് സായന്താണ്, ഞാൻ ഏകദേശം 2, 3, 4 വീഡിയോയിലേറ്റം പറഞ്ഞ്. സോ എൻ്റെ പേര് സായന്താണ്, ഞാൻ കണ്ണൂർ ജില്ലയിലാണ്. സോ അത്രയേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, ജോബൊന്നും ആയിട്ടില്ല, അതുകൊണ്ടാണ് യൂട്യൂബിലേക്ക് വന്നത്. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ജോബ് ആയില്ല എന്ന് പറഞ്ഞു കാട്ടില്ല, ജോബ് നോക്കിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ പഠിച്ച് ജയിച്ചാൽ മാത്രം പോരാ ജോബ് കിട്ടാൻ, ഇത് മാത്രം പോരാ, പിന്നെ സ്ട്രെങ്ത്തും കൂടി വേണം. അതായത് പാർട്ടി ബേസ് ഉണ്ടെങ്കിൽ എവിടെ നമുക്ക് ജോബ് കിട്ടും. അപ്പോൾ അത്രയേ ഉണ്ടായിട്ടുള്ളൂ. സോ എനിവേ, ഇപ്പം ഞാൻ ട്രെയിനിങ് ആയിട്ട് എവിടെയെങ്കിലും കയറണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ ട്രെയിനിങ് ആയിട്ട് കയറാനും പാർട്ടി ബേസിൽ ആരെങ്കിലും ഒക്കെ കാല് പിടിക്കണം, എന്നാലേ ജസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ നോക്കുന്നുണ്ട്. ട്രെയിനിങ് ആയിട്ട് കയറ്റി ഒരു കാര്യമില്ല, ശമ്പളം ഇല്ലാണ്ട് പണിയെടുക്കണം. സോ നഷ്ടം മാത്രം പഠിച്ചു കഴിഞ്ഞാലും. സോ അതാണ് കേരളത്തിലെ അവസ്ഥ. സോ വേറെന്താ, ഇപ്പോൾ ടൈം 3 മണിയായിട്ടുണ്ട്. ഇപ്പോൾ 3 മണിക്ക് എടുക്കുന്ന വീഡിയോ രാത്രി 7 മണിക്ക് നിങ്ങൾ കാണുന്നുണ്ടോ, കാരണം ഞാൻ ചവിട്ടി കൂട്ടിയിട്ട് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ നല്ല കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുക്കുന്നതാണ് ഞാൻ. കാരണം ഞാൻ എന്താ പറയുക, കാരണം ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനാണ് യൂട്യൂബിൽ ഏറ്റവും വലിയ കണ്ടന്റ് കിങ്, അതായത് കേരളത്തിലെ കണ്ടന്റ് കിങ്. ഒറ്റ ആരുമില്ല, ഞാൻ വേറെ ആരോ ഒരു വീഡിയോ കോപ്പി അടിച്ചിട്ടല്ല ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ പറയൂല, ചിലരൊക്കെ വീഡിയോ ഒക്കെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് അതേപോലെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഇനി കോപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ നമുക്ക് പലതോട്ട് വരുമല്ലോ. ഇപ്പോൾ ഒരു വീട്ടിൽ ചായ വെക്കുന്നുണ്ട്, ആ വീട്ടിൽ ചായ വെക്കുന്നതുകൊണ്ട് അടുത്ത വീട്ടിൽ ചായ വെക്കരുത് എന്നായിരിക്കും പറയാൻ പറ്റില്ലല്ലോ, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. പിന്നെന്താ, പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത് വെച്ചാൽ, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക് പ്ലീസ് ഗൈസ്. അഹങ്കാരമൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്, പച്ചയ മനുഷ്യനാണ്. പിന്നെന്താ പറയുക, ഇത്തിരി അഹങ്കാരം, ഇത്തിരി കുറച്ച് മുടിയുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സിമ്പിൾ മനുഷ്യനാണ്. പിന്നെ അത്യാവശ്യം വലിയ വീടൊന്നുമില്ല, അത് പാവപ്പെട്ടൊരു കുട്ടിയാണ്. മീൻസ് ചെറിയ വീടാണ്, ഒറ്റ നില വീടാണ്. ആ വീടിൻ്റെ അകമൊന്നും തേച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണുള്ളത്, അത്രയേ ഉള്ളൂ. വെച്ചിട്ട് അകം തേച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് അകലം തേച്ചിട്ട്, ജസ്റ്റ് ഇങ്ങനെ തേച്ചേന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ല പെയിൻറ്റൊന്നും അടിച്ചിട്ടില്ല, പിന്നെ ടൈലൊന്നും ഇട്ടിട്ടില്ല. സാധാരണ 2 റൂം, ഒരു സെൻട്രൽ ഹാൾ, ഒരു അടുക്കള, ഒരു വരാന്ത, അങ്ങനെയുള്ള ചെറിയൊരു റൂം വീടാണ്. വീട് നല്ല ചെറിയൊരു വീടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ആ ഇതൊക്കെ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ, ഞാനൊരു മൈക്രോഫോൺ വാങ്ങിയിട്ട് എൻ്റെ മോനെ ദുരന്തമായിപ്പോയി മൈക്രോഫോൺ. മീൻസ് ഏകദേശം 455 ആയിട്ടാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് ബോയേൻ്റെ വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ഫണ്ടില്ല. ഫണ്ടിൻ്റെ ഇഷ്യൂ കാരണമാണ് ഞാനത് എടുക്കാതെ. അപ്പോൾ ഫണ്ടിൻ്റെ ഇഷ്യൂ കാരണമാണോ അറിയില്ല, ഈ മൈക്കിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഫോണിൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്ന വീഡിയോയും ഈ മൈക്രോഫോൺ ക്യാപ്ചർ ചെയ്യുന്ന തമ്മിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ മൈക്രോഫോൺ ഇതാ എൻ്റെ ഇവിടെ കുത്താതിന് പകരം എൻ്റെ ഫോണിൻ്റെ ജസ്റ്റ് പുറകിലായിട്ട് വെച്ചത്. അപ്പം അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത്യാവശ്യം എൻ്റെ വോയിസ് തമ്മിലുള്ള ഇതും മൈക്രോഫോൺ ക്യാപ്ചർ ചെയ്യുന്ന തമ്മിലുള്ള ഇത് വ്യത്യാസം ഇല്ലാണ്ടാകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഞാൻ ചെയ്തു നോക്കി, അപ്പോൾ എനിക്ക് പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടിയത്. അതിൻ്റെ ഒറ്റ ഒരു ഭാഗമായിട്ടാണ് മൈക്രോഫോൺ ഇവിടുന്ന് മാറ്റിയിട്ട് അവിടേക്ക് വെച്ചത്.
ചിലപ്പം പറയാൻ പറ്റില്ല ഈ ഫോണിന്റെ ഓയപ്പായിരിക്കും. അത്യാവശ്യം വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാതെ ഒരു കൂതർ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. കൂതർ ഫോൺ വേറെ ഓപ്ഷൻ ഇല്ല. ഒരു ഫോൺ വാങ്ങാനൊന്നും ഇപ്പൊ സാമ്പത്തികമില്ല. ആ ഒരു അവസ്ഥ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ആക്ച്വലി തുടങ്ങിയതല്ല, തുടങ്ങേണ്ട സിറ്റുവേഷൻ ആയിപ്പോയി. എന്ത് ചെയ്യാനും അതൊക്കെയാണ് ലൈഫ്. എനിവേ ഈ കണ്ടന്റ് ചേ ഈ വീഡിയോ ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ. കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും നല്ല നല്ല കണ്ടന്റുകൾ ആക്കിയിട്ട് വരും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്, നല്ല രീതിയിൽ അതിനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. കാർത്തിക് സൂര്യ, സഞ്ജു ടെക്കി, അങ്ങനെയുള്ള മല്ലൂട്ടർ അവരെ പോലെയൊക്കെ ആകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സുജിത് ഭഗത്തിനെ പോലെയൊക്കെ ആകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ അവരെ പോലെ ആണല്ലല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മൾ നമ്മളതായിട്ടുള്ള ഒരു രീതിയിൽ യൂട്യൂബിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള തുടക്കത്തിലാണ് ഇന്നത്തെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. വീണ്ടും മുടിതാണല്ലേ. ഉഫ്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തടിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അയ്യോ, ജസ്റ്റ് ചെറുതായിട്ട് വന്ന്. പിന്നെ ഞാൻ ഇതിലും മെലിഞ്ഞിട്ടായിരുന്നു, ഇപ്പാണ് കുറച്ചും കൂടി തടിച്ചത്. വീട്ടിൽ തന്നെയാണ് ഇപ്പം ഏകദേശം. ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ ഏകദേശം എത്ര ഉണ്ടായിരുന്നു വെച്ചാൽ 72 62 72 കിലോ. ഇപ്പം ഞാൻ കൂടിയിട്ട് 76 ആയിട്ടുണ്ടോ. അപ്പോൾ രാവിലെ എണീച്ചിട്ട് ഓടണം. അപ്പോൾ 30 ഡേയ്സ് ചലഞ്ചാണ്. ആ ചലഞ്ചും കൂടി ഞാൻ ഇതിൽ പറയാണ്. ഏകദേശം രാവിലെ വൈകിട്ടുമായിട്ട് ഒരു അരമണിക്കൂർ എക്സസൈസ്. പിന്നെ അതുമാത്രമല്ല ബേക്കറി ഐറ്റംസ് മൊത്തം ക്യാൻസൽ. പിന്നെന്താ, ഷുഗർ, ചായൻ്റെ അകത്ത് ഷുഗർ ഇടുന്ന പരിപാടിയില്ല. സോ ഫുഡ് കൺട്രോൾ വിത്ത് എക്സസൈസ്, അതാണ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ട് ഞാൻ തടി കുറച്ചത്. ഞാൻ 85 ഉണ്ടായിരുന്നത് 72 മാറ്റിയാണ്. അതുപോലെ ഇപ്പോൾ 76 ആയിട്ടുണ്ടാവും, 76 75 ആയിട്ടുണ്ടാവും. അത് കുറച്ചിട്ട് എയ്വേലാവില്ല, ഒരു 72 വേണം. എയ്വേല കയറി എല്ലും കൊട്ട് വലിയുണ്ടോ? കാരണം ഞാൻ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, അത്യാവശ്യം ഒരു 6 ഉണ്ടോ. ഓക്കെ, ഇതൊക്കെ ഈ വീഡിയോ കിട്ടണം എന്നാണ് പറയുന്നത്. അതായത് ഈ ഓഡിയോ ഒക്കെ ഈ വീഡിയോ കിട്ടണം ചേട്ടാ, പറയാൻ കിട്ടാതെ. ഈ ഓഡിയോ ഒക്കെ ഈ വീഡിയോയിൽ കിട്ടുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല, ആ മൈക്രോഫോണിൻ്റെ കാര്യം നഷ്ടമായിപ്പോയി. ഓ, ആ മൈക്രോഫോൺ വാങ്ങിയ കവറാണ്, ഇതാണ് ആ മൈക്രോഫോൺ വാങ്ങിയ കവർ. മൊണാമോ മാനു മാവോണു മാവാണോ മാവോണോ അങ്ങനെ എന്തെങ്കിലും പറയുക. MAONO എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വായിക്കാം. ഞാൻ എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് വായിച്ചേ ഉള്ളൂ. പിന്നെ ആ കാണുന്ന ബട്ടർഫ്ലൈ നന്നായിട്ട് പറക്കുന്ന ബട്ടർഫ്ലൈ ആണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഊതി കാണിച്ചത്. ഓക്കെ, അത് പറക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എനിവേ അത് ഞാൻ ഉണ്ടാക്കിയിട്ട് അവിടെ തൂക്കുകയാണ് ഒരു ഡെക്കറേഷൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെൻ്റെ വീടൊന്നല്ല, ഞാനൊരു പുറത്തുനിന്നുള്ള ഒരു പൂട്ടിക്കിടക്കുന്ന ഒരു സ്കൂളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ മാനേജർ കാണുമെങ്കിലും ഒന്നും വിചാരിക്കട, വീട്ടിൽ വീഡിയോ എടുക്കാനുള്ള സിറ്റുവേഷൻ ഇല്ല. കാരണം മൊത്തം അലമ്പും ബഹളും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പിന്നെന്താ പറയാനുള്ളത് വെച്ചാൽ നല്ലൊരു ഫ്രെയിം ഇല്ല ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ. പക്ഷേ എൻ്റെ ക്യാമറ ഈ കൂതർ ക്യാമറ ആയതുകൊണ്ടാണ് അത്രയ്ക്ക് നല്ല എഫക്റ്റ് ഇല്ലാത്തത്. എനിക്ക് നല്ലൊരു ഫോൺ ക്യാമറ ഉണ്ടൊക്കെ, ലൈക്ക് ഐഫോൺ വേണമെന്നൊന്നും പറയില്ല. ഗൂഗിൾ പിക്സൽ 4 അല്ലെങ്കിൽ നോക്കിയതിൻ്റെ പ്യുവർ വ്യൂ, പിന്നെന്താ റിയൽമി നിയോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഫോണൊക്കെ ഉണ്ടെങ്കിൽ ഇത് ബാക്ക്ഗ്രൗണ്ടൊക്കെ വളരെ പൊളിയായിരിക്കും. പിന്നെ നമുക്ക് അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്യായിരുന്നു. സോ എന്താ പറയുക, അൺബോക്സിങ് വീഡിയോ ചെയ്യണം, അങ്ങനെയൊക്കെ കുറേ ആഗ്രഹങ്ങളുണ്ട്. ഫണ്ടൊന്നുമില്ല, കാശുണ്ടെങ്കിൽ ജീവിക്കാം, അതാണ് ഇന്നത്തെ ലോകം. പിന്നെന്താ ഉള്ളതെന്ന് വെച്ചാൽ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോനും ഒരു വ്യൂസും കിട്ടിയിട്ടില്ല. ഏകദേശം 5-6 മണിക്കൂറായിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ആ വീഡിയോ എടുത്തത്. ഏകദേശം 4 മണിക്കൂറായിട്ടോ ആ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു സാധനം ഞാൻ, മീൻസ് ഒരു ചായ ഞാൻ കുണ്ടിലൊക്കെ ഇറക്കി വെച്ച് മൂടിയൊക്കെ ചെയ്തത്. പിന്നെന്താ പറയാൻ മാത്രമുള്ള വേറെ ഒന്നുമില്ല, വ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ എൻ്റെ സബ്സ്ക്രൈബർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക ഗൈസ്. അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ലേ. ഇന്നലത്തെ വീഡിയോ ഞാൻ ഓഡിയോ കൊടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നാച്ചുറലായിട്ട് കുക്ക് ചെയ്യുന്ന ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓഡിയോ കൊടുക്കാനാണ് വീഡിയോ ചെയ്തത്. വീഡിയോൻ്റെ അവസാനം മാത്രമാണ് ഓഡിയോ കൊടുത്തത്. സോ അത്രയും ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് തന്നെയാണ് വീഡിയോസ് എടുക്കുന്നത്. എല്ലാവരും പോലെ കുറേ ഡ്രസ്സൊന്നും ഇട്ടിട്ട് വീഡിയോ എടുക്കാനുള്ള കഴിവൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫണ്ടില്ല, ഫണ്ട് ഈസ് ഓൾവേസ് ഇഷ്യൂ. പിന്നെ ഞാൻ ഇങ്ങനെ മുടി പിടിക്കുന്ന ഒന്നും കൊണ്ടല്ല, എൻ്റെ മുടി താണ് എന്നാലും എൻ്റെ കോല ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോലമൊന്നുമല്ല. അത്യാവശ്യം അതൊക്കെ അടിച്ചിട്ട് ഈ ഒരു ലുക്കില്ലാതെ ഒരു കുട്ടിയാണ്. ചെറുതായിട്ട് വെളുപ്പുണ്ടെന്നല്ലാതെ വേറെ ഒരു കുന്തവുമില്ല എനിക്ക്. ഓക്കെ, അപ്പോൾ ഇതാ എൻ്റെ മുടി ഇങ്ങനെ വെക്കുമ്പോഴുള്ള കോലം കണ്ടില്ലേ. ഇനി എൻ്റെ മുടി ഇതാ ഇങ്ങനെ വെക്കുമ്പോൾ കോലം കണ്ടില്ലേ. ഇങ്ങനെ ഇതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതെല്ലാവർക്കും തോന്നണമെന്നില്ല, നിങ്ങൾക്ക് ഏതായിരിക്കും എന്ന് ജസ്റ്റ് ഇങ്ങനെ കമൻറ്റ് ചെയ്തൊക്കെ. ഓക്കെ, സോ
ഇറ്റ്സ് മീ സായന്ത് എൻ്റെ എനിക്ക് 22 വയസ്സായി 22 ആയി. ഇപ്പം ആണ് പഠിച്ചിറങ്ങിയത്, ഈ മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ മെയ് 2 മാസമായി പഠിച്ചിറങ്ങിയിട്ട് ജോബ് നോക്കുന്നുണ്ട്, കിട്ടണില്ല. ആ ഒരു സിറ്റുവേഷൻ അതവിടെ നിൽക്കട്ടെ. അതല്ലല്ലോ നമ്മുടെ വിഷയം, നമ്മൾ യൂട്യൂബിലല്ലേ. അപ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താ, കണ്ടൻറ് കിങ് അതായത് ഇപ്പോൾ ഉള്ള കണ്ടൻറ് കിങ് എന്ന പേര് ഞാൻ നിലനിർത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 10 കണ്ടൻറ് ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞത്, അതായത് എനിക്ക് ഓരോരോ 10 വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റാണ് ഞാൻ ഒരു 2 മിനിറ്റിൽ ഒതുക്കിയത്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഓരോരോ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കണ്ടൻറ് ഇങ്ങനെ കണ്ടെത്തിയാണ്, കണ്ടിട്ട് വാ 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 ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ വട്ടാണെന്നൊന്നും വിചാരിക്കല്ലേ, വെറുതെ ഒരു ദിവസത്തിന് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ആ യൂട്യൂബിൽ കണ്ടൻറ് കിങ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയേ ഉള്ളൂ, ഒരു വ്യക്തിയല്ല കുറേ ആൾക്കാരുണ്ടാവും, ബട്ട് അവരുടെയും കാട്ടി വലിയ കണ്ടൻറ് കിങ് ആണ് ഞാൻ. സോ ഇറ്റ്സ് മൈ യൂട്യൂബ് ചാനൽ IKS മലയാളം. ഓക്കെ, പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. നിർത്തിയിട്ട് പോടെ. ഓക്കെ, ആ കമൻറ്റ് വേണം, എന്നാലേ ജസ്റ്റ് നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടോ. ഈ ഓഡിയോ ഒക്കെ ഈ മൈക്രോഫോൺ കിട്ടിയാൽ മതി, എനിക്ക് വീണ്ടും എടുക്കാനുള്ള ശക്തിയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം തന്നെ 4 മണിയായി, അത്യാവശ്യം നല്ല മയക്കാറുണ്ട്, ഇരുട്ടാകാൻ തുടങ്ങാൻ പോക്കാണ്, ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ഈ ഫോണിൻ്റെ ക്യാമറയിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ തമ്മിൽ കൊടുക്കാൻ പോകുന്നത് ഞാൻ എന്താണെന്ന് വെച്ചാൽ, 99.9% ആൾക്കാരും ഈ വീഡിയോ കാണാൻ പോകുന്നില്ല എന്നൊരു തമ്മിലാണ് കൊടുക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു തമ്മിൽ കണ്ടെങ്കിലും ആരെങ്കിലും ഒക്കെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യടേ. ജഗതി പറഞ്ഞ പോലെ, ജഗതി ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് വിട്ടേക്ക്, ഞാൻ എന്തോ എൻ്റെ ഓർമ്മയിൽ എന്തൊക്കെയോ പറഞ്ഞു വരും. ഓക്കെ, ദാറ്റ്സ് ക്യാൻസൽ. ഓക്കെ, വേറെന്താ, അപ്പുറത്തോട്ടിലെ ആൾക്കാർക്ക് കേൾക്കേണ്ടത് ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. കാരണം ഞാൻ ചെയ്യുന്നത് കൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല, കാരണം ഞാൻ അവരെ ചെലവിലല്ല ജീവിക്കുന്നത്. അങ്ങ് മൊത്തത്തിൽ പറയാൻ പറ്റില്ല, നാട്ടുകാരുടെ സപ്പോർട്ടില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, അതും കൂടി നമ്മൾ കണക്കിലെടുത്തോണം നമുക്ക് ജീവിക്കാം. എനിവേ ഇറ്റ്സ്, കാരണം നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. സോ ഇറ്റ്സ് മീ സായന്ത്, ഇറ്റ്സ് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ 5th 6th തവണയായിട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ സായന്ത് എന്താണ് ഇങ്ങനെ നീ കണ്ടിന്യൂക്കിങ്ങാന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. കാരണം ഞാനാണ് കേരളത്തിലെ നമ്പർ 1 കണ്ടൻറ് കിങ്, അതായത് കണ്ടൻറ് മേക്കിംഗ് കിങ് എന്ന് തെളിയിക്കുന്ന കണ്ടൻറ്റാണ് ഞാനിന്ന് തെളിയിച്ചത്. കാരണം ഞാൻ 10 കണ്ടൻറ്റുകളാണ് ജസ്റ്റ് 3 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. സോ ജസ്റ്റ് സപ്പോർട്ട് മീ ഗൈഡ്. സോ ഇറ്റ്സ് മീ സായന്ത്, ഇറ്റ്സ് മൈ യൂട്യൂബ് ചാനൽ IKS മലയാളം. സോ ഐ ആം ഫ്രം കണ്ണൂർ. സോ കീപ് സപ്പോർട്ടിങ് മീ ഗൈസ്, സ്റ്റേ ട്യൂൺഡ്. സോ വി വിൽ ബാക്ക് യു സൂൺ. വി വില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഐ വിൽ ബാക്ക് യു സൂൺ. ഓക്കെ, ബൈ, ലവ് യു.